നമസ്കാരം. എജി വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സനീഷ് നായർ. ഇന്ന് നമുക്ക് സ്ക്വയർ കാണുന്നത് എങ്ങനെയെന്ന് നോക്കാം. മത്സരപരീക്ഷ പരീക്ഷകളിലെല്ലാം കുറേ സമയം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് സ്ക്വയർ കാണാം. സ്ക്വയർ എങ്ങനെയാണ് എളുപ്പത്തിൽ കാണുന്നത് എന്ന ഒരു വഴിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ 204 സ്ക്വയർ എങ്ങനെയാണ് കാണുന്നത് നോക്കാം. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ 204 സ്ക്വയർ എന്താണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് 3 ലൈൻ കൊടുക്കും. 1, 2, 3 മൂന്ന് ലൈൻ നമ്മൾ വരയ്ക്കുക. വരച്ചതിന് ശേഷം നമ്മൾ ഇതിന് 3 പാർട്ടാക്കുക. 1 പാർട്ട് 2 പാർട്ട് 3 പാർട്ട് ഇങ്ങനെ 3 പാർട്ടായിട്ട് 204 നമ്മൾ 3 പാർട്ടാക്കി. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ഈ 2 സ്ക്വയർ എത്രയാണ് ഇവിടെ എഴുതി. 2 സ്ക്വയർ 4 രണ്ടിന്റെ സ്ക്വയർ ആദ്യം നമ്മൾ 204 3 പാർട്ടാക്കുകയാണ് ചെയ്തത്. പാർട്ടാക്കിയതിനു ശേഷം ഫസ്റ്റ് 2 സ്ക്വയർ നമ്മൾ കൊടുക്കും. 2 സ്ക്വയർ 4 ഇനി നമ്മൾ 04 എടുത്തു. 0 പിന്നെ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 04 അതാണ് സെയിം ആണ്. അപ്പോൾ 4 സ്ക്വയർ അതാണ് നോക്കി. 4 സ്ക്വയർ വരുന്നത് 16 അത് നമ്മൾ ഇവിടെ എഴുതി. 16 എഴുതി. ഇപ്പൊ ഈ മിഡിൽ ഒരു വാല്യൂ നമുക്ക് കിട്ടണം. അത് നമ്മൾ ചെയ്യേണ്ടത് ഈ ടു ഇൻറ്റു ഈ ഫോർ ഇൻറ്റു സ്ക്വയർ. അപ്പോൾ 2 × 4 × 2 അപ്പോൾ നമുക്ക് 16 എന്ന ആൻസർ കിട്ടും. അപ്പോൾ 204 സ്ക്വയർ എന്ന് പറയുന്ന ആൻസർ 4 1 6 1 6 ഇതാണ് 204 സ്ക്വയർ. നമുക്ക് നെക്സ്റ്റ് അടുത്തൊരു സംഖ്യം കൊണ്ട് നോക്കാം. 406 സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത്. 406 സ്ക്വയർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 3 ലൈൻ വരച്ചു. ലൈൻ വരച്ചതിന് ശേഷം ഫസ്റ്റ് സംഖ്യ എടുത്തു 4. 4 സ്ക്വയർ എത്രയാണ് നോക്കി? 16. ഇനി 06 ആണുള്ളത്, 6. അപ്പോൾ 6 സ്ക്വയർ എത്രയാണ് നോക്കി? 36 ആണ് 6 സ്ക്വയർ വരുന്നത്. അപ്പോൾ നമുക്ക് മിഡിൽ ഒരു വാല്യൂ കിട്ടണം. ആ മിഡിൽ വാല്യൂ കിട്ടാൻ വേണ്ടി ഈ ഫസ്റ്റ് 4 × 6 × 2 സ്ക്വയർ കാണുന്നുള്ള 2. അപ്പോൾ 4 × 6 = 24 × 2 48 കിട്ടി. അപ്പോൾ നമുക്ക് 406 സ്ക്വയർ എന്ന് പറയുന്നത് 16 × 40 = 36. ഇതാണ് 406 സ്ക്വയർ എന്ന് പറയുന്നത്. നമ്മൾ കിട്ടിയ സംഖ്യയെ 3 പാട്ടാക്കുന്നു. നടുക്കുള്ള 0 ഉള്ളതുകൊണ്ട് നമ്മൾ 2 പാട്ടേ എടുക്കുന്നുള്ളൂ. ഫസ്റ്റിന്റെ സ്ക്വയർ, ഫസ്റ്റ് സംഖ്യയുടെ സ്ക്വയർ കാണുന്നു, ലാസ്റ്റ് സംഖ്യയുടെ സ്ക്വയർ കാണുന്നു. അപ്പോൾ മിഡിലിൽ ഒരു ഭാഗം ഉണ്ടാവും. അതിന് ഈ 4 × 6 × 7 അങ്ങനെയാണ് കാണുന്നത്. 4 × 6 × 2 അപ്പോൾ നമുക്ക് മിഡിൽ വരി കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് 504 നോക്കാം. 504 സ്ക്വയർ, അതായത് 3 ലൈൻ വരച്ചു, ഫസ്റ്റ് നമ്മൾ എടുത്തു, 5 സ്ക്വയർ കണ്ടു, 25 ആണ് 5 സ്ക്വയർ വരുന്നത്. 0 ആയതുകൊണ്ട് നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ 4 സ്ക്വയർ 16. അപ്പോൾ ഈ മിഡിൽ വാല്യൂ കൂട്ടാൻ വേണ്ടി 5 × 4 × 2 അപ്പോൾ 5 × 4 = 20 × 2 = 40. അപ്പോൾ നമ്മൾക്ക് 25 × 40 = 16. അതാണ് 504 സ്ക്വയർ വരുന്നത്. നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ 3 നോട്ടുള്ള സംഖ്യകളെയാണ്, 3 ഡിജിറ്റ് സംഖ്യകളെയാണ് ഇപ്പോൾ ചെയ്തത്. അതായത് നടുക്ക് 0 ഉണ്ടാകുമ്പോൾ ഫസ്റ്റും ലാസ്റ്റും മാത്രമാണ് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് 3 സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ, നടുക്ക് 0 ഇല്ലാത്ത സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ക്വസ്റ്റ്യൻ എടുക്കാം. 312 സ്ക്വയർ എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മൾ 3 ലൈൻ വരച്ചു. 3 ലൈൻ വരച്ചതിന് ശേഷം 3 സ്ക്വയർ നമ്മൾ എഴുതി. 9 3 സ്ക്വയർ വരിക. ഇനി 12 12 സ്ക്വയർ എത്രയാണ് നോക്കി? അപ്പൊ 144 വരിക. 12 സ്ക്വയർ 144 വരുമ്പോൾ നമ്മൾ അവസാനത്തെ 2 സംഖ്യ എടുത്തു. അപ്പോൾ 44 നമുക്ക് എഴുതാൻ പറ്റും. 44 നമ്മൾ ഇവിടെ എഴുതി. അപ്പോൾ ബാലൻസ് ഉള്ളത് 1 അത് നമുക്ക് അതുപോലെ ഇവിടെ വെക്കാം. ഇനി നമുക്ക് മിഡിലുള്ള സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. 3 × 12 × 12 × 2 ഇത് എത്രയാണ് വരുന്നത്? 3 × 72 ഇവിടെ ആൻസർ വരിക. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ബാലൻസും കൂടെ ഉണ്ട്. അതും കൂടെ ഇതിന്റെ ഈ കൂടെ 72 കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്ത് 73 വരിക. അപ്പോൾ ആൻസർ എത്രയാണ് വരിക? 9 × 72 = 1 × 73 = 44. ഇതാണ് 312 സ്ക്വയർ വരിക. നമുക്ക് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിക്കുക. അടുത്ത സംഖ്യ നമുക്ക് നോക്കാം. 211 സ്ക്വയർ ആണ് കാണുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 3 ലൈൻ നമ്മൾ വരച്ചു. അതിനുശേഷം 2 പാർട്ടാക്കി. 2 സ്ക്വയർ ഫസ്റ്റ് എടുത്തു. അപ്പോൾ 4 വരിക. 11 സ്ക്വയർ എടുത്തു. 11 സ്ക്വയർ എത്രയാണ് വരിക? 121 11 സ്ക്വയർ വരിക. 121. അപ്പോൾ നമ്മൾ അവസാനത്തെ 2 ഭാഗം എടുത്തു. അപ്പോൾ 21 ഇവിടെ വരിക. 1 ബാലൻസ് ഇവിടെ ഉണ്ട്.
അപ്പൊ നമ്മളെ മിഡിലിൽ ഇനി കാണാൻ വേണ്ടി ഈ 2 × ഈ 11 × 2 ഇതാണ് നമുക്ക് ഈ മിഡിലിലെ സംഖ്യയാണ്. അപ്പൊ 2 × 11 പതിനൊന്നിനെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്ര വരിക? 11 × 2 22 22 × 2 എത്ര വരിക? 22 × 2 അപ്പോ 44 ആണ് വരിക. അപ്പോൾ 44 നമ്മൾ ഇവിടെ എഴുതി 44 പ്ലസ് ഇവിടെ ഒരു 1 കൂടി ഉണ്ട്, അപ്പോൾ 45 ആണ് വരിക. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് എത്രയാണ്? 4 45 21 ഇതാണ് 211 സ്ക്വയർ എന്ന് പറയുന്നത്. കാര്യം നമുക്ക് മനസ്സിലായിരിക്കുന്നു, 0 വരുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, 0 അല്ലാത്ത സംഖ്യ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റത്തെ സംഖ്യ സ്ക്വയർ ഉണ്ടോ ലാസ്റ്റ് ഉണ്ടോ ആ റിമൈൻഡർ ഇവിടെ വെച്ചു, അതിനുശേഷം ഇത് ഗുണിച്ചതിന് ശേഷം ആ റിമൈൻഡർ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഈ ഇൻഫർമേഷൻ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തുക. നിങ്ങൾക്ക് എന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമീഷനായ മറ്റൊരു ഈസി ടിപ്സുമായി വീണ്ടും കാണുന്നവരെ നന്ദി.